സാരം കപ്പൂർ ആരാണ് അറിപ്പറായിട്ട് ചെയ്ത ആളുടെ പേര്? ആള് നല്ല അഭിനയമാണ്, എന്തായാലും മുഖംമൂടിയൊക്കെ വെച്ചത് കൊണ്ട് ആളിനെ ശരിക്കും കാണാൻ സാധിച്ചിട്ടില്ല. ആരാണ് അറിപ്പറായിട്ട് ചെയ്തത്? റിപ്പറായിട്ട് ചെയ്ത് ആക്ച്വലി എന്റെ കോളേജിൽ ജൂനിയറായിട്ട് പഠിച്ച പയ്യാണ്, ജയശങ്കർ ആണ് എന്റെ പേര്. അപ്പം ഇതേപോലെ ഞാൻ ഇതേപോലെ ഈ സ്ക്രിപ്റ്റ് കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മള് സ്ക്രിപ്റ്റ് എനിക്ക് സ്ക്രിപ്റ്റ് കിട്ടിയപ്പോ തന്നെ സുധീഷ് ഏട്ടൻ പറഞ്ഞു നമുക്ക് റിപ്പറിന്റെ മുഖം കാണിക്കേണ്ട ആവശ്യമില്ല എന്ന് പറഞ്ഞു. അപ്പൊ തന്നെ ഞങ്ങൾ ഒരു മാസ്കിന്റെ ഒരു രൂപരേഖ ഉണ്ടാക്കിയെടുത്തു. അപ്പം ആർട്ട് ചെയ്ത പയ്യനോട് മാസ്ക് ഉണ്ടാക്കിച്ചു. അന്നേരം ഞാൻ മൂന്നാല് പേരോട് ചോദിച്ചു ഇതേപോലെ നല്ല സൈസുള്ള മൂന്നാല് പേരോട് ചോദിച്ചപ്പോ അഭിനയ്ക്ക് അറിയാൻ മൂന്നാല് പേര് ചോദിച്ചപ്പോൾ പറഞ്ഞു മുഖം കാണത്തില്ല, ഒരു 15 മിനിറ്റ് ഷോർട്ട് ഫിലിം ഉണ്ട് മുഖം കാണത്തില്ല, പക്ഷെ മെയിൻ വില്ലൻ ആയിരിക്കും എന്ന് പറഞ്ഞു. അപ്പം മുഖം കാണാത്തോണ്ട് പലരും പിന്മാറി. അപ്പോഴാണ് ഇവരുണ്ട്. അപ്പൊ നമുക്ക് ഈ ഫൈറ്റ് ഒക്കെ കൊറിയോ ചെയ്ത് ഫൈറ്റ് ഒക്കെ ചെയ്യാൻ പറ്റുന്ന ടൈപ്പ് ആളുകളും വേണം. അപ്പൊ അങ്ങനെ നമ്മൾ നോക്കിയപ്പോഴാണ് ഇങ്ങനെ ഫേസ്ബുക്കിലും വാട്സപ്പിലും പോസ്റ്റ് ഇട്ടപ്പോഴാണ് ഇവൻ പറഞ്ഞു ഇവൻ മാർഷൽ ആർട്സ് പഠിച്ചിട്ടുണ്ട് പറയും. അപ്പൊ അങ്ങനെ ഇവനെ വിളിച്ചു, ഇവൻ വരാൻ തുടങ്ങി. ഇവൻ നമ്മുടെ കൂടെ എല്ലാ കാര്യങ്ങൾക്കും പണ്ട് തൊട്ട് കോളേജിൽ നമ്മുടെ കൂടെ ചങ്കായിട്ട് നിന്നാ. അപ്പൊ അവൻ പറഞ്ഞു ചേട്ടാ ഞാൻ വരാനായിട്ടാന്ന് പറയും. അപ്പൊ അങ്ങനെ അവൻ വന്നു, അവനെ കൊണ്ട് നോക്കി അവൻ നൈസായിട്ട് ചെയ്തു കാര്യങ്ങളെല്ലാം. എല്ലാരും ഇത് കണ്ടു കഴിയുമ്പോൾ പറഞ്ഞു ആരാനായാൽ അയാളുടെ മുഖം ഒന്ന് കാണിക്കായിരുന്നു അവസാനം. പക്ഷെ അയാളുടെ മുഖം വരും, അയാളുടെ മുഖത്തിന് നമ്മളൊരു മുഖത്തിനും പേരിനും എല്ലാം ഒരു ക്ലാരിഫിക്കേഷൻ നമ്മൾ ഉണ്ടാക്കുന്നതായിരിക്കും ഉടൻ തന്നെ എന്ന് പ്രതീക്ഷിക്കുന്നു. തീർച്ചയായിട്ടും സെക്കൻഡ് പാർട്ടിന് വേണ്ടി എന്തായാലും വെയിറ്റ് ചെയ്യുകയാണ്. എങ്ങും എത്താത്ത രീതിയിലാണ് കഥ അവസാനിപ്പിച്ച് നിർത്തിയിരിക്കുന്നത്. അതുകൊണ്ടാണ് സെക്കൻഡ് പാർട്ട് എപ്പോഴായിരിക്കും വരിക എന്ന് ഞാൻ ചോദിക്കുന്നത് ഇടയ്ക്കിടയ്ക്ക്. ഇപ്പോ ശ്രീകാന്ത് പറഞ്ഞോളൂ. സെക്കൻഡ് പാർട്ട് നമ്മുടെ ആലോചനകളുണ്ട്. ഈ കൊറോണയുടെ കുറച്ച് പ്രശ്നങ്ങളുണ്ട്, രാത്രി ഷൂട്ടും കാര്യങ്ങളൊക്കെ. അന്ന് തന്നെ നമ്മൾ ഒരു ഒക്ടോബർ സമയത്ത് നമ്മൾ ഷൂട്ട് കഴിഞ്ഞു. അപ്പൊ തന്നെ നമുക്ക് കുറെ പ്രശ്നങ്ങളൊക്കെ ഉണ്ട് നൈറ്റ് ഷൂട്ടിന്. നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് 4 ദിവസം രാത്രിയിലാണ് ഷൂട്ട് തന്നത്, കാരണം മഴ കാര്യങ്ങളൊക്കെ തടസ്സമായിട്ട് ഉണ്ടായിരുന്നു. കണ്ടിന്യൂസ് നമ്മുടെ തിരുവല്ലയിലെ അമ്പലത്തിന്റെ വാതിക്കല് നൈറ്റ് ഭയങ്കര രാത്രി ഒരു 8:30 തൊട്ട് വെളുപ്പിനെ 5:30 നേരം വെളുക്കുന്നേരം വരെ ഷൂട്ട് ആയിരുന്നു. അപ്പം ആ ഒരു സ്റ്റേജ് നമുക്ക് എന്ത് കിട്ടുന്നു അന്ന് നമ്മൾ ഷൂട്ട് ചെയ്യാം എന്നൊരു പ്ലാനിലാണ് നമ്മൾ ഇരിക്കുന്നത്. ഒരു പർട്ടിക്കുലർ ഒരു പ്രത്യേക സ്ഥലത്താണ് അല്ലെ ഒരു ഷൂട്ട് ചെയ്തിരിക്കുന്നത്? ആകെ വളരെ കുറച്ച് ഒരു രാത്രിയിൽ കാണിക്കുന്ന ഒരു ഒരു വളവ് പോലെ ഒരു സ്ഥലത്ത് മാത്രം ഷൂട്ട് ചെയ്തിരിക്കുന്ന ഒരു ഷോർട്ട് ഫിലിം ആണ്. അത് ഏതാണ് സ്ഥലം, ഏതാണ്, കൊച്ചിയാണോ അതോ? അല്ലല്ല, പത്തനംതിട്ട ജില്ലയിലെ തിരുവല്ല എന്ന സ്ഥലമുണ്ട്, തിരുവല്ല അമ്പലമുണ്ട്, ശ്രീവല്ല ക്ഷേത്രം. അതിന്റെ ഫ്രണ്ടിൽ ഒരു കിഴക്കേനാട് ജംഗ്ഷൻ ഉണ്ട്, ആ ജംഗ്ഷനിലാണ് നമ്മൾ ഇത് ഷൂട്ട് ചെയ്തിരിക്കുന്നത്. തീർച്ചയായിട്ടും. അതായത് ഒരു ആ ഷോർട്ട് ഫിലിംസ് എടുത്ത് ഷോർട്ട് ഫിലിം എടുത്ത് നോക്കിയാൽ അറിയാം ആ ഒരു രാത്രിയിലെ ആ ഒരു വളവും റോഡും മാത്രമേ ഉള്ളൂ, വേറെ ഒരു ലൊക്കേഷനും ഇല്ല അതിനകത്ത്. അതൊരു പോസിറ്റീവ് ആണ് കേട്ടോ, വേറെ എങ്ങും കാണിച്ചിട്ടില്ല, അത് മാത്രം ആ ഒരു സ്ഥലത്ത് ഒതുക്കി. അല്ല, ശരിക്കും നമ്മുടെ തിരക്കഥയിൽ ഈ കഥ നടക്കുന്ന സ്ഥലത്തിനൊരു വലിയ പ്രത്യേകതയും പ്രാധാന്യമുണ്ട്. കാരണം ആ ഒരു സ്ഥലത്തേക്ക് കാഴ്ചക്കാരനെ എത്തിക്കുക എന്ന് പറയുന്നത് ഒരു വലിയ കടമ്പയാണ്. അവിടെ ആ ഒരു സ്ഥലത്തേക്ക് ആളെ എത്തിച്ചു കഴിഞ്ഞാൽ പിന്നെ അവര് നമ്മുടെ കഥാപാത്രത്തിന്റെ ഒപ്പം സഞ്ചരിച്ചോളും. അപ്പം നമുക്ക് എല്ലാം കൊണ്ടും അങ്ങനെ ഒരു സ്ഥലമാണ് കൃത്യമായിട്ട് ഒരു ഒത്തു കിട്ടിയത്. ഒരു നാൽക്കവല കാണുമ്പോൾ തന്നെ നമുക്ക് ഷൂട്ട് ചെയ്യുമ്പോൾ തന്നെ പേടിയാകും, വേറെ ആരുമില്ല, നമ്മൾ മാത്രം ഒരു 5-6 പേര് ഇന്ന് ഷൂട്ട് ചെയ്യുന്നു. അതുപോലെ ഒരു സ്ഥലമാണ്, ആ ഭൂപ്രകൃതിക്കൊരു വലിയ പ്രാധാന്യം ഉണ്ട് ഈ സിനിമയിലും ഈ തിരക്കഥയിലും. ഷൂട്ട് ചെയ്തോണ്ടിരിക്കുമ്പോ ഈ നമ്മളെ റിപ്പർ മാസ്ക് ഒക്കെ വെച്ചിട്ട് രാത്രിയിൽ ഇങ്ങനെ നിക്കുമായിരിക്കില്ല. അപ്പം ഹെലിക്കാമൊക്കെ ഷൂട്ട് ചെയ്യുമ്പോഴത്തേക്ക് ഇവരെ നമ്മളെ റോഡ് തീർത്ത് നമ്മൾ ആരും സൈഡിൽ കാണത്തില്ല, അതെല്ലാം മാറി നിൽക്കും. ആ സമയത്ത് രാത്രിയിൽ 2-3 വണ്ടിയൊക്കെ അതിലെ പാസ് ചെയ്ത് പോകുന്നു. അവര് ഇവരെ കണ്ട് പേടിച്ചിട്ടുണ്ടോ വെച്ചാൽ നമുക്ക് അറിയത്തില്ല. കാരണം അവര് പോകുമ്പോ വേറെ ആരും ഇവൻ മാത്രം റോഡ് നടുക്ക് ഇങ്ങനെ ഈ മുഖംമൂടിയൊക്കെ വെച്ച് നിൽക്കുന്നു, അവരെന്താ സംഭവിക്കുന്ന പോലും അറിയത്തില്ല.